ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്ക് ഇന്ന് പുതിയൊരു മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂളിന്റെ പേര് ഫാം അക്കൗണ്ട്സ്. ഫാം അക്കൗണ്ട്സിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ ഫാം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഫാമിംഗ്, അതിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറാണ് സാധാരണ നമ്മൾ ഫാമിംഗ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊമേഴ്ഷ്യൽ ബേസിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ ഫാമിംഗിന്റെയും ആക്ടിവിറ്റീസിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ ഫാം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഫാം അക്കൗണ്ടിങ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ അക്കോർഡിംഗ് ക്ലാസിഫൈങ് അനലൈസിങ് ദ ട്രാൻസാക്ഷൻസ് ഫോർ ദ പെർപ്പസ് ഓഫ് എസർട്ടൈനിങ് പ്രോഫിറ്റബിലിറ്റി. ഫാം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്സും അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അനലൈസ്. നമ്മൾ പണ്ട് ഡെഫിനേഷൻ പഠിച്ചില്ലേ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയാ? ഫോർ ദ പെർപ്പസ് ഓഫ് എസർട്ടൈനിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓർ അതർവൈസ് അതർവൈസ് ഓഫ് ഓർഗനൈസ്ഡ് ഫാമിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഫാമിംഗ് ആക്ടിവിറ്റീസിന്റെ പ്രോഫിറ്റബിലിറ്റി അതല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാം. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഫാം അക്കൗണ്ടിങ്ങിന്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ഫാമിംഗ് എന്ന് ഇവിടെ പറയുന്നതാണെങ്കിൽ ഫാമിംഗ് കോൺസ്റ്റിറ്റ്യൂട്സ് ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ, നഴ്സറി, റേസിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഡയറി, പോൾട്രി, റിയറിംഗ് ഓഫ് ഷീപ്പ്, സെമി സെറികൾച്ചർ, ഇങ്ങനെ പറയുന്ന എല്ലാ രീതിയിലുള്ള ഫാമിംഗ് ആക്ടിവിറ്റീസും അതിനകത്ത് വരുവാണ്. വിത്ത് ദ കമ്മിങ് അപ്പ് ഓഫ് ലാർജ് സൈസ് കൊമേഴ്ഷ്യൽ ഫേംസ് ഇൻ ഇന്ത്യ ഇൻ റീസെന്റ് ഇയേഴ്സ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഴ്സ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഹാസ് ബ്രോട്ട് ഔട്ട് എ ഫ്യൂ പബ്ലിക്കേഷൻ, നോട്ടബ്ലി വൺ വിത്ത് ദ ടൈറ്റിൽ ഫാം അക്കൗണ്ടിങ്. അപ്പൊ ഇവിടെ നമ്മൾ ലാർജ് സൈസ് ടൈറ്റിൽ കൊമേഴ്ഷ്യൽ ഫാമിംഗ് നടക്കുന്നതാണ്. അപ്പൊ അത് അതിനനുസരിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഫാം അക്കൗണ്ടിങ് ടൈറ്റിലായിട്ട് ഒരു ആർട്ടിക്കിൾ. ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദ നീഡ്, ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ ഫാംസ്. അപ്പൊ അതിലാണ് പ്രത്യേകമായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായത്. എന്തുകൊണ്ട് നമ്മൾ ഫാമിംഗ് ആക്ടിവിറ്റീസിന് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രൊസീജിയർ ഓഫ് കീപ്പിംഗ് ഫാം ബുക്സ് ആൻഡ് എസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ഫാം ബുക്സ് എങ്ങനെ കീപ്പ് ചെയ്യേണ്ടത് എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി അതിന്റെ ബേസിസിലാണ് നമ്മൾ ഫാം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഫാം അക്കൗണ്ടിങ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ആസ് വെൽ ആസ് ദ സയൻസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ റെഗുലർ ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. ഇപ്പൊ ആർട്ട് ആൻഡ് സയൻസ് ആണ്. അതെന്തിനാണ്? റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ദെയർ നേച്ചർ, എക്സ്റ്റെൻഡ് ആൻഡ് ഫിനാൻഷ്യൽ എഫക്ട്സ് ഓഫ് ഫാമിംഗ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി റെഡിലി അസർട്ടെയിൻഡ് അറ്റ് എനി ടൈം. എന്തിനാണ് നമ്മൾ ഇത് സിസ്റ്റമാറ്റിക് മാനറിൽ കീപ്പ് ചെയ്യുന്നത്? സോ ദാറ്റ് ദെയർ നേച്ചർ, എക്സ്റ്റെൻഡ് ആൻഡ് ഫിനാൻഷ്യൽ എഫക്ട്സ് ഓഫ് ഫാമിംഗ് ട്രാൻസാക്ഷൻസ്, ഫാമിംഗ് നടത്തിയതിന്റെ ഫിനാൻഷ്യൽ എഫക്ട്സ് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടി ക്യാൻ ബി ഈസിലി അസർട്ടെയിൻഡ് അറ്റ് എനി ടൈം, ഏത് സമയം വേണമെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഫാംസിന്റെ ഡാറ്റ വെച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഫാമിംഗിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മെയിൻലി എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് പറയുന്നത് ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ സാധാരണ എല്ലാ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പോലത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസ്. പിന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, അത് നമ്മൾ സാധാരണ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇത് കൂടാതെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നടക്കാം. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിന് പകരം ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ഗുഡ്സിന് പകരം സർവീസ് അങ്ങനെയൊക്കെ വരാം. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ഓഫ് വർക്കേഴ്സ് ബിറ്റ്വീൻ ടു ഫാംസ്. രണ്ട് ഫാമിൽ വർക്കേഴ്സിനെ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ഓഫ് ആനിമൽ ലേബർ ഫോർ ഹ്യൂമൻ ലേബർ. അതേപോലെ ആനിമൽസിന് ഇപ്പൊ പ്ലോയിങ്ങിനൊക്കെ നമ്മൾ ആനിമൽസിന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ആനിമൽസിനെ നമുക്ക് ഹ്യൂമൻ ലേബറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ഓഫ് സീഡ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഒരു തരം സീഡ് കൊടുത്ത് വേറൊരു തരം സീഡ് വാങ്ങിക്കാം. അപ്പൊ ഇത് ക്യാഷും ക്രെഡിറ്റും അല്ലാതെ എക്സ്ചേഞ്ച് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്താം. പിന്നെ വരുന്ന നോഷണൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പൊ നോഷണൽ ട്രാൻസാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമും അതേപോലെ ഫാമിന്റെ ഹൗസ് ഹോൾഡ് ആരുടെയാണ് ആ ഫാം, അവരുടെ വീട്ടുകാരും തമ്മിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. സപ്ലൈ ഓഫ് ഫുഡ് ടു ദ ഹൗസ് ഹോൾഡ് ഓർ ടു ദ അറ്റാച്ച്ഡ് വർക്കേഴ്സ്, ഒന്നിക്കിൽ ഹൗസ് ഹോൾഡിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനേക്ക് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ കൺസംപ്ഷൻ ഓഫ് ഔട്ട്പുട്ട് ബൈ ദ ഹൗസ് ഹോൾഡ്, പിന്നെ ഫാമിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് വീട്ടുകാർ തന്നെ കൺസ്യൂം ചെയ്യുക, അവിടെ നിന്ന് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത് ഇപ്പം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതൊക്കെ എന്ത് ചെയ്യാം വീട്ടുകാർക്കും യൂസ് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ വരുന്ന കൺസംപ്ഷൻസ് വരും. ലേബർ ഓഫ് ഫാമിലി വർക്കേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫാം, പിന്നെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ അവിടെ ഫാമിൽ വർക്ക് ചെയ്തെന്ന് വരാം. യൂസ് ഓഫ് ഹൗസ് ഹോൾഡ് ക്യാപിറ്റൽ, വീട്ടുകാരുടെ ആ മണി യൂസ് ചെയ്യാം, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ യൂസ് ചെയ്യാം. യൂസ് ഓഫ് ലാൻഡ് ഓൺഡ് ബൈ ദ ഫാം ഹൗസ് ഹോൾഡ്, അതുപോലെ ഫാം ഹൗസ് ഹോൾഡിന്റെ ലാൻഡിലും നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മെയിൻലി നാല് ട്രാൻസാക്ഷൻസ് ആ വരുന്നത്, ഒന്ന് ക്യാഷ്, പിന്നെ ക്രെഡിറ്റ്, പിന്നെ എക്സ്ചേഞ്ച്, പിന്നെ നോഷണൽ ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് ഫാം അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാ നമ്മൾ ഫാം അക്കൗണ്ടിങ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ്, നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കമ്പയർ ചെയ്യാൻ, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ആയിട്ട് അല്ലെങ്കിൽ ഈ ഫാമും വേറൊരു ഫാമും ആയിട്ടും ഒക്കെ നമുക്ക് കോസ്റ്റ് കമ്പയർ ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയാണ് കോസ്റ്റ് വന്നത്, ഈ വർഷം കൂടിയെങ്കിൽ എന്തുകൊണ്ട് കൂടി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൂടിയത് ആ റീസൺസ് മനസ്സിലാക്കി അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. നെക്സ്റ്റ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റും അസർട്ടൈൻ ചെയ്യണം അല്ലെ. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്രോപ്പും പ്രോഫിറ്റബിൾ അല്ലാത്ത ക്രോപ്പും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ കുറെ ടൈപ്പ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, പോൾട്രിയിലുള്ള, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പ്രോഫിറ്റബിൾ അല്ലാത്തതിനെ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം, അതേപോലെ തന്നെ നമുക്ക് അതിനെ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയത് മാത്രം കണ്ടിന്യൂ ചെയ്യാം, ആ രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസി ബാങ്ക് ലോൺസ്, ബാങ്ക് ലോൺസ് കിട്ടണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് കാണിക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മളിത് അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാങ്ക് ലോൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് അസർട്ടൈനിങ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ മേലെ നമുക്ക് എത്ര റിട്ടേൺ കിട്ടി എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. നെക്സ്റ്റ് മെഷറിംഗ് റിലേറ്റീവ് എഫിഷ്യൻസി, പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പൊ അതിനകത്ത് റിലേറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസി ഏതാണ് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഫുൾഫില്ലിംഗ് ഇൻകം ടാക്സ് റിക്വയർമെന്റ്സ്, അതേപോലെ ഇൻകം ടാക്സ് റിക്വയർമെന്റ്സിന് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടി എന്നൊക്കെ നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ടാക്സ് പെർപ്പസിനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് ഞാൻ അതിലുള്ള ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫാം അക്കൗണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്താന്ന് വെച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡോമിനൻസ് ഓഫ് ബാർട്ടർ ട്രാൻസാക്ഷൻസ്, അപ്പൊ ഇതിൽ കൂടുതലും ബാർട്ടർ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റിന് പകരം ഒരു പ്രോഡക്റ്റ്, ഒരു ഫാം എന്ന ഒരു ഫാമിലേക്ക് നമുക്ക് ഒരു പ്രോഡക്റ്റിന് പകരം വേറൊരു പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലേബറേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമ്പം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രോപ്സ് ആയിട്ടും അതേപോലെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയിട്ടും നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കാം, ക്യാഷ് അല്ലാതെ അവർക്ക് അങ്ങനെയുള്ള പേയ്മെന്റ്സ് ആ രീതിയിൽ കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോപ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ മണി വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് അത് വേജ് അക്കൗണ്ടിലേക്ക് നമുക്ക് കാണിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഈ എല്ലാ പാർട്ട് ട്രാൻസാക്ഷൻസിനും നമുക്ക് മോണിറ്ററി വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് നോർമലി അങ്ങനെ ചെയ്യേണ്ടി വരാറില്ല. നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് സിംഗിൾ അക്കൗണ്ട്, ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലി യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ത്രൂ തന്നെയായിരിക്കും ഫാമിന്റെ ട്രാൻസാക്ഷൻസും പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള പേഴ്സണൽ ആയിട്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു അക്കൗണ്ട് ത്രൂ തന്നെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതും അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നതും ഒരു അക്കൗണ്ട് ത്രൂ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന ഡൊമസ്റ്റിക് കൺസംപ്ഷൻ ഓഫ് ഫാം പ്രോഡക്ട്സ്, ഫാം പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യാം അവരെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലെ, കൺസ്യൂം ചെയ്യാം, ഫാമിലിക്ക് അതിന്റെ ഓണറിന് അതിന്റെ അതിനുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസംപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് സെയിൽസ് ആണെങ്കിലും നമുക്ക് അതിന്റെ മണി വാല്യൂലേക്ക് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഡൊമസ്റ്റിക് കൺസംപ്ഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഒരു ഡ്രോയിങ്സ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ലേബർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അതുകൂടാതെ ഫാമിലി മെമ്പേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ലേബർ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള ഔട്ട്സൈഡ് ലേബറേഴ്സിന് കൊടുത്ത കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ പറ്റില്ല, ഈ ഫാമിലി മെമ്പേഴ്സ് വർക്ക് ചെയ്ത അവേഴ്സും കൂടി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഇന്റേണൽ യൂസ് ഓഫ് ഫാം പ്രോഡക്ട്സ്, ഫാം പ്രോഡക്ട്സിന് ആ ഫാമിന്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യാം.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ക്രോപ്സ് ഉണ്ടാക്കുവാണ്, അപ്പൊ അത് നമുക്ക് വേറെ പോൾട്രി ഫാമിലും അവിടെ ഇവിടെ ഒക്കെ നമുക്കത് അവർക്ക് ഫുഡായിട്ട് കൊടുക്കാം അല്ലെ. ഇപ്പൊ കോഴികൾക്ക് ഫുഡായിട്ട് കൊടുക്കാം. ഇനി അവിടെ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും അവരുടെ വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം പശു ഒക്കെ ഉണ്ടെങ്കിൽ ചാണകമൊക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നിന്നുണ്ടാവുന്ന ഇവിടെ നിന്നുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്റേണൽ യൂസ് ഓഫ് ഫാം പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന അൺസർട്ടനിറ്റീസ് ആണ് ഫാമിങ്ങിൽ. ഫാമിങ്ങിൽ മിക്കവാറും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വെതർ, അതേപോലെ തന്നെ അവിടെ കീടനാശിനികൾ തളിക്കുന്ന വെച്ചാൽ എന്താ പെസ്റ്റ് വരുവാണ്, പിന്നെ ആനിമൽസിന്റെ കാര്യമാണ്, എന്താ ഡിസീസസ് വരുവാണ്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പൊ അൺസർട്ടനിറ്റീസ് കൂടുതലാണ്. അൺസർട്ടനിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഫാമിംഗ് ആക്ടിവിറ്റീസിന് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി വാല്യൂ എന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ക്രോപ്സിന്റെ വാല്യുവേഷൻ ആണ്. അതുപോലെ തന്നെ കാറ്റിൽ പോൾട്രി എക്സെട്ര, ഇതിൻ്റെ ഒക്കെ വാല്യുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പം ഫാമിൽ വളഞ്ഞെടുക്കുന്ന ക്രോപ്സ്, അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ വാല്യുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ എത്രയാണ് കോസ്റ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് അപ്പോർഷൻമെന്റ് ഓഫ് ജോയിന്റ് കോസ്റ്റ്. അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഫാമിന്റെ കാര്യങ്ങൾ ഒരുമിച്ചായിരിക്കും നമ്മൾ പെർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോർഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട്, നമ്മൾ ഓരോരോ ഫാമിംഗ് ആക്ടിവിറ്റീസിന് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോയിന്റ് ആയിട്ട് വരുന്ന കോസ്റ്റിന് നമ്മൾ അപ്പോർഷൻ ചെയ്തിട്ട് ഓരോന്നിനായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ഫാം അക്കൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒന്നാമത്തെ എസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് ഫാമിംഗ് ആക്ടിവിറ്റീസ്. ഒരുപാട് ഫാം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും, അപ്പോൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് നമുക്ക് എസർട്ടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് എസർട്ടൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്താണ്, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ കോസ്റ്റ് റിഡക്ഷൻ ഒക്കെ പറ്റുന്നതായിരിക്കും. കോസ്റ്റ് കമ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ആയിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് തന്നെയാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. കോസ്റ്റ് എസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുള്ള ഗുണമാണ് ഒന്നാമത്തെ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. അപ്പം നമുക്ക് വേസ്റ്റേജ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം അൺപ്രോഫിറ്റബിൾ വൺസ്. നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിക്കും, ഫാമിംഗ് ആക്ടിവിറ്റീസിക്കും ഓരോന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഏതാണ് പ്രോഫിറ്റബിൾ ഏതാണ് പ്രോഫിറ്റബിൾ അല്ലാത്തത് ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റബിൾ ആയത് മാത്രം കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്തതിനെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള മെഷേഴ്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കി ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻക്രീസ് ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ്. ക്രെഡിറ്റ് വർത്തിനെസ് എന്തിനാവശ്യമുള്ള, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചടക്കാനുള്ളതിൻ്റെ തിരിച്ചടക്കാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കേണ്ടി വരുന്നതിനാണ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കണക്കുകൾ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഔട്ട്സൈഡ് ഏജൻസി നമുക്ക് എന്തെങ്കിലും ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുകയും നമ്മൾ ക്രെഡിറ്റ് വർത്തിനെസ് അവർ മെഷർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഫെസിലിറ്റി ഫോർ ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിന്റെ റെക്കോർഡ്സ് ഒക്കെ കാണിക്കേണ്ടി വരും അല്ലെ. അപ്പൊ റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് വർത്തിനെസ് അവർക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നെസസറി ആണ്. നെക്സ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് ലൈൻസ് ഓഫ് ഫാമിംഗ് ആക്ടിവിറ്റീസ്. പലതരത്തിലുള്ള ഫാമിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യുക, അവരുടെ കോസ്റ്റ് കമ്പയർ ചെയ്യുക, അവരുടെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് ഇൻകം ടാക്സ് റിക്വയർമെന്റ്സ്. ഇൻകം ടാക്സ് റിക്വയർമെന്റ്സിന് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് നെസസറി ആണ്. അപ്പൊ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സിന്റെ ആവശ്യത്തിന് നമുക്ക് കണക്ക് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് റിഡക്ഷൻ ഓർ എലിമിനേഷൻ ഓഫ് പിൽഫറേജ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തെഫ്റ്റിനാണ്. ഇപ്പൊ നമ്മള് അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ ലേബറേഴ്സ് ഒക്കെ ചിലപ്പോൾ അതൊന്ന് രണ്ടു മൂന്ന് ക്രോപ്സ് ഒക്കെ എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അത്രയുണ്ടെന്ന് നമ്മളത് കറക്റ്റായിട്ട് അതിന്റെ സ്റ്റോക്ക് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ലോസസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഫാം അക്കൗണ്ട്സ് ആണ്. അപ്പൊ ഫാം അക്കൗണ്ട്സിന്റെ മീനിങ് അതേപോലെ ഡെഫിനേഷൻ അത് നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ ഫാമിംഗ് ട്രാൻസാക്ഷൻസ് മെയിൻ ആയിട്ട് നാല് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചത്, എന്തൊക്കെയാണ് നമ്മുടെ ഫാമിംഗ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഫാം അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് അഡ്വാൻറ്റേജസ് ആണ്, ഫാം അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഫാം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ തിയറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.